സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ചങ്കിന് കുത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട അടുത്തിടെ ഉയർന്നിട്ടുള്ള വിവാദമാണ് ഐഫോൺ വിവാദം. അതായത് ഈ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അവിടെ യുണിടാക്കിൻ്റെ എല്ലാമായ സന്തോഷ് ഈപ്പൻ ഹൈക്കോടതിയിൽ ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്തു. ആ അഫിഡവിറ്റിൽ ഫയൽ പറയുകയാണ് 5 iPhone സ്വപ്ന സുരേഷ് പറഞ്ഞിട്ട് വാങ്ങി, എന്നിട്ട് അത് വാങ്ങിയ ബില്ലും അതിൻ്റെ നമ്പറും അടക്കം ഇയാൾ ഹൈക്കോടതിയിൽ നിലപാട് വ്യക്തമാക്കുകയാണ്. അതിൽ പറയുന്നു, ഒരു പരിപാടിയിൽ രമേശ് ചെന്നിത്തല മുഖ്യ അതിഥിയായിരുന്നു, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യ അതിഥിയായിരുന്നു. ആ പരിപാടിയിൽ 5 VIP പങ്കെടുത്തിരുന്നു. ആ 5 VIP ഐഫോൺ നൽകണമെന്ന് സ്വപ്ന സുരേഷ് ആവശ്യപ്പെട്ടു. അങ്ങനെ ആവശ്യപ്പെട്ടതിൻ്റെ പ്രകാരം ഈ 5 iPhone വാങ്ങി. അതിൽ 114,000 രൂപയ്ക്ക് അടുപ്പിച്ച് ഉള്ള ഐഫോൺ അന്ന് മുഖ്യ അതിഥിയായിരുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് നൽകി. ഇത് ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഫേവറിറ്റിസമാണ്. അപ്പോൾ യുണിടാക്കിന് ഈ പദ്ധതിയുമായി ബന്ധപ്പെടുന്നതിന് വേണ്ടി റെഡ് ക്രസന്റുമായി യുണിടാക്കും തമ്മിലുള്ള ഇടപാട് വരുമ്പോൾ അതിൽ പ്രമുഖ വ്യക്തികളെ അവരുടെ വായടപ്പിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ അവരുടെ ഫേവറിറ്റിസം കിട്ടുന്നതിന് വേണ്ടിയോ അവരെ സ്വപ്ന സുരേഷ് ഐഫോൺ എന്ന പാരിതോഷികം നൽകി കയ്യിലെടുക്കാൻ ശ്രമിച്ചു. അപ്പോൾ സ്വപ്ന സുരേഷ് യുണിടാക്കിൻ്റെ MDയോട് എല്ലാമായ സന്തോഷ് ഈപ്പനോട് പറയുകയാണ്, നമുക്ക് പ്രമുഖ വ്യക്തികൾക്ക് ഐഫോൺ കൊടുക്കാം. ആ തരത്തിൽ 114,000 രൂപയുടെ ഐഫോൺ രമേശ് ചെന്നിത്തലയ്ക്കായി വാങ്ങി നൽകി എന്നാണ് ഹൈക്കോടതിയിൽ സന്തോഷ് ഈപ്പൻ യുണിടാക്ക് എടുത്തിട്ടുള്ള നിലപാട്. പക്ഷേ അത് കേട്ട പാതി കേൾക്കാത്ത പാതി CPMന്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന കോടിയേരി ബാലകൃഷ്ണൻ ചാടിക്കയറി മാധ്യമപ്രവർത്തനം നടത്തുന്നു. അവിടെ മാധ്യമങ്ങളെ കാണുന്നു, മാധ്യമപ്രവർത്തകരോട് സംവദിക്കുന്നു, മാധ്യമപ്രവർത്തകൻ്റെ മേലങ്കി അണിഞ്ഞുകൊണ്ട് താനെന്തോ കണ്ടുപിടിച്ചു എന്നുള്ള തരത്തിൽ പ്രസ്താവന നടത്തുന്നു, പത്രസമ്മേളനം നടത്തുന്നു. എന്നിട്ട് ചോദിക്കുന്നു, KT ജലീലിന് മാത്രമാണോ പ്രോട്ടോകോൾ ലംഘനമുള്ളത്? പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് പ്രോട്ടോകോൾ ലംഘനമില്ലേ? KT ജലീൽ മാത്രം രാജിവെച്ചാൽ മതിയോ? പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രാജിവെക്കേണ്ടതില്ലേ? കാരണം KT ജലീലിൻ്റെ പ്രോട്ടോകോൾ ലംഘനം, വിദേശ സഹായം, ഇത്തരത്തിലുള്ള സൗജന്യ സ്വീകരണം ഒക്കെ എടുത്തതിൻ്റെ ഭാഗമായിട്ട് KT ജലീൽ രാജിവെക്കണമെന്നാണ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെടുന്നത്. സമാനമായ രീതിയിൽ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് വിവാദത്തിൽപ്പെട്ട് നിൽക്കുന്ന യുണിടാക്ക് സ്വപ്ന സുരേഷുമായി ചേർന്ന് ഒരു ഐഫോൺ ഈ രമേശ് ചെന്നിത്തലയ്ക്ക് നൽകുമ്പോൾ രമേശ് ചെന്നിത്തല രാജിവെക്കണമെന്ന് പറഞ്ഞ് ആക്രോശിക്കപ്പെടുകയും അത് കേട്ട അന്തം കമ്മികളും സുഡാപ്പികളും ഒക്കെ തന്നെ ഉറഞ്ഞു തുള്ളുകയും ചെയ്തു. ഫലത്തിൽ രമേശ് ചെന്നിത്തല അതിശക്തമായ നിലപാട് സ്വീകരിക്കുകയും ഈ സന്തോഷ് ഈപ്പനെതിരെ നിയമ നടപടി സ്വീകരിക്കുകയും മാനനഷ്ട കേസ് കൊടുക്കുകയും അതിശക്തമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് DGPക്ക് പരാതി നൽകുകയും ചെയ്തതോടുകൂടി യുണിടാക്കിൻ്റെ സന്തോഷ് ഈപ്പൻ കാര്യങ്ങൾ മാറ്റിമറിച്ചു, മറുകണ്ഠം ചാടി. ഇപ്പോൾ അയാൾ പറയുന്നത് ആർക്ക് കൊടുത്തു എന്നറിയില്ല, സ്വപ്ന സുരേഷ് പറഞ്ഞതിന് പ്രകാരം ഈ ഐഫോൺ വാങ്ങി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ സ്വപ്ന സുരേഷ് പറഞ്ഞതിന് പ്രകാരം ഐഫോൺ വാങ്ങി സ്വപ്ന സുരേഷിന് നൽകിയാൽ അത് രമേശ് ചെന്നിത്തലയ്ക്ക് നൽകിയത് എങ്ങനെ എന്നാണ് സന്തോഷ് ഈപ്പൻ വ്യാഖ്യാനിക്കുക. ഇത് പണ്ട് സോളാർ കേസിൽ സരിതയോട് 10 കോടി രൂപ നൽകാമെന്ന് പറഞ്ഞുവെന്നും തങ്ങൾ പറയുന്നവരുടെ പേര് സരിത വെളിപ്പെടുത്തണമെന്നും EP ജയരാജൻ സരിതയോട് ആവശ്യപ്പെട്ടു എന്നുമൊക്കെയുള്ള വിവാദം സരിതയുടെ നാവിൽ നിന്ന് തന്നെ കേരള രാഷ്ട്രീയം കേട്ടതും ആ തരത്തിൽ വിവാദങ്ങൾ ഉരുത്തിരിയുകയും ചെയ്തു. സമാനമായ രീതിയിൽ CPM സന്തോഷ് ഈപ്പനെ ഉപയോഗിച്ചുകൊണ്ട് സരിതയെ എങ്ങനെയാണോ EP ജയരാജനും CPMഉം 10 കോടി നൽകി കയ്യിലെടുക്കാൻ ശ്രമിച്ചു, ആ ആരോപണം അതിശക്തമായി നിൽക്കെ CPMആണ് സന്തോഷ് ഈപ്പനെ കൊണ്ട് തൻ്റെ പേര് പറയിച്ചത് എന്ന് രമേശ് ചെന്നിത്തല പറയുകയും അതിശക്തമായ നടപടിയെടുക്കും എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്തതോടുകൂടി യുണിടാക്ക് കളം മാറിയിരിക്കുന്നു. രമേശ് ചെന്നിത്തലയ്ക്ക് അങ്ങനെ ഐഫോൺ കൊടുത്തോ എന്ന് തങ്ങൾക്കറിയത്തില്ല, രമേശ് ചെന്നിത്തലയ്ക്ക് ഐഫോൺ കൊടുത്തു എന്ന് ഉറപ്പില്ല, സ്വപ്ന സുരേഷ് പറഞ്ഞതിന് പ്രകാരമാണ് ഐഫോൺ വാങ്ങിയത്, അത് ആർക്ക് കൊടുത്തു എന്ന് തങ്ങൾക്കൊരു ഉറപ്പുമില്ല എന്ന് പറയുമ്പോൾ ചാടിക്കേറി പത്രസമ്മേളനം നടത്തിയ കോടിയേരി ബാലകൃഷ്ണനും നിയമ നടപടിക്ക് മുന്നിലേക്ക് പോവുകയാണ്. രമേശ് ചെന്നിത്തല കോടിയേരി ബാലകൃഷ്ണനെ വിരട്ടിക്കൊണ്ട് പറയുന്നു, കോടിയേരി ബാലകൃഷ്ണ എത്രയും വേഗം മാപ്പ് പറഞ്ഞോ, എത്രയും വേഗം പൊതുസമൂഹത്തോട് മാപ്പ് പറഞ്ഞോ, അല്ലാത്ത പക്ഷം ഞാൻ വിട്ടുവീഴ്ച ചെയ്യില്ല, നിയമ നടപടിയുമായി മുന്നോട്ട് പോകും. തന്നെ ഈ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷ് കോടിയേരി ലഹരിക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട്, സ്വർണ്ണക്കള്ളക്കടത്തും ആയുധക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് അന്വേഷണം നേരിടുകയും എൻഫോഴ്സ്മെന്റ്
കൊച്ചി യൂണിറ്റ് ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുകയും ശേഷം ബംഗളൂരു യൂണിറ്റ് ലഹരിക്കള്ളക്കടത്ത് അടക്കമുള്ള കാര്യങ്ങളിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും മാത്രവുമല്ല കാരാട്ട് ഫൈസലും കൊടിയേരി ബാലകൃഷ്ണനും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാമായിരിക്കെ കാരാട്ട് ഫൈസലിനെ കസ്റ്റംസ് കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യമുണ്ടായി. വീണ്ടും അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന സാഹചര്യമൊക്കെ നിലനിൽക്കുമ്പോൾ സ്വർണ്ണക്കള്ളക്കടത്ത് ലോബിയുമായും ലഹരിക്കള്ളക്കടത്ത് ആയുധക്കള്ളക്കടത്ത് ലോബിയുമായും കൊടിയേരി ബാലകൃഷ്ണനും കുടുംബത്തിനുമുള്ള ബന്ധം വളരെ കൃത്യമായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഐഫോണിൻ്റെ കാര്യത്തിൽ ആവേശം പൂണ്ടിറങ്ങിയ കൊടിയേരി ബാലകൃഷ്ണൻ വലിയ നിയമ നടപടി രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്ന് നേരിടുമ്പോൾ കൊടിയേരി ബാലകൃഷ്ണൻ വിറളി പിടിച്ചോടുകയാണ്. കാരാട്ട് ഫൈസലുമായ ബന്ധത്തിൻ്റെ പേരിൽ വിറളി പിടിക്കുന്നു. ബിനീഷ് കൊടിയേരി ഏതു നിമിഷവും അറസ്റ്റ് ചെയ്യപ്പെടുമെന്നുള്ള കാര്യത്തിൽ വിറളി പിടിക്കുന്നു. ഇപ്പോൾ കേട്ട പാതി കേൾക്കാത്ത പാടി ഐഫോണിൻ്റെ പേരിൽ ചാടിയിറങ്ങി രമേശ് ചെന്നിത്തലയെ ക്രൂശിക്കാൻ ഇറങ്ങിയ കൊടിയേരി ബാലകൃഷ്ണൻ രമേശ് ചെന്നിത്തല മാപ്പ് പറയണം കൊടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെടുകയും അല്ലാത്ത പക്ഷം നിയമ നടപടി സ്വീകരിക്കും എന്ന് പറയുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ വിറച്ചോടുകയാണ് കൊടിയേരി ബാലകൃഷ്ണൻ.